2 ആണെന്ന് മാസ്റ്റർ ടണ്ണിൽ നിന്ന് തന്നെ ഡേ 2 നമ്മൾ നേരെ ഇവിടെ നിന്ന് തുടങ്ങുന്നു നേരെ പരപര ഒഴുക്കുന്നുള്ളൂ നമ്മൾ നേരെ കാട്ടി ചെല്ലുന്നു ഇവിടെ നമ്മൾ അതൊരു കോഡ് ബൈക്കിൽ വലിയൊരു മലയാണ് 18,000 ഏക്കറാണ് ഈ മല മൊത്തം പ്രൈവറ്റ് ലാൻഡാണ് അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ ഇത് ലീസിനെടുത്തിരിക്കുന്ന ആളുണ്ട് പുള്ളിയുടെ കൂടെ നമ്മൾ പോകുന്നു നേരെ കോഡ് ബൈക്കിൽ മുകളിൽ ചെല്ലുന്നു അതിനുശേഷം നടക്കുന്നു കൂടുതൽ സംസാരിച്ച് നമ്മൾ സമയം കളയുന്നില്ല കാരണം പരപരാൻ കൊടുക്കാൻ തുടങ്ങി നമ്മൾ നേരെ പോവാണ് ഓക്കെ ലെറ്റ്സ് സീ ദേ Thank you.
സാധാരണ ഡിയറിനെയാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പം നമുക്കൊരു വൈൽഡ് ബുള്ളിനെ കണ്ടിട്ടുണ്ട്. ഒന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോകണം. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, കിട്ടുമെന്ന് ഉറപ്പില്ല. അത് ഓൾറെഡി കടന്നുപോയി. ഞങ്ങൾ അകലെ നിന്ന് ബൈനോക്കുലറിനെ കണ്ടായിരുന്നു. നമുക്ക് വന്ന് നോക്കാം. ഡിയറിനെ അടിച്ചിരിക്കുന്നത് അത് രണ്ടും ഇന്നലെ രാത്രി അടിച്ചാണ്. ചോറ് നമ്മൾ ഇന്ന് രാവിലെ ചെയ്തത്. നമുക്ക് കുറച്ച് പിക്കിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി രാവിലെ, പക്ഷേ പിക്കിനടിക്കാന്നുള്ള ഈ ഗൺ വെച്ച് അടിക്കാൻ പാടാണ്. കാരണം ഇത് 308 ആണ്. സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഷോർട്ട് ഗൺ വെച്ചാണ് പിക്കിനടിക്കാനാണ് ഈസി. കാരണം നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ഷോട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് വോൺസ് ലോങ് റേഞ്ച് അടിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അത് പാടായിരുന്നു പിക്കിനടിക്കാൻ. പിന്നെ നമ്മൾ വൈൽഡ് ബുള്ളിനെ സ്പോട്ട് ചെയ്തായിരുന്നു. വൈൽഡ് ബുള്ളിനെ നമ്മൾ
പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയപ്പോൾ എനിക്ക് കാരണം വൈൽഡ് പുള്ള് അധികം കിട്ടാറില്ല, വളരെ റയറായിട്ട് കിട്ടിയിരുന്നു. വൈൽഡ് പുള്ളിൻ്റെ ഒരു കൂട്ടം വന്നിരുന്നു, കാരണം വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലാണ് സാധനത്തിന് കിട്ടിയത്. പക്ഷേ ഒരു പാറയുടെ മുകളിൽ വെച്ചിട്ട് ഞാൻ അടിച്ചപ്പോൾ എൻ്റെ നീ പറയുന്ന പോലെ ജസ്റ്റ് അത്, കാരണം നമുക്ക് വൈൽഡ് പുള്ളിനെ നമുക്ക് ഷോൾഡറിലോ ചെസ്റ്റിലോ അടിക്കാൻ പറ്റില്ല, കാരണം അത് ഒത്തിരി ദൂരം പോകും. അവിടെ തലയ്ക്ക് അടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല, കാരണം തല ചെറുതല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് പുള്ളോ പിക്കോ ഒക്കെ കിട്ടുമെന്ന് നോക്കാം. എനിവേ താങ്ക് യു വെരി മച്ച്.